ഓം ശ്രീ സായിരാം. സായിശ്വരൻ്റെ പ്രേമപരിധിയിൽ സർവ്വജീവജാലങ്ങളുമുണ്ട്. ലണ്ടിയിൽ നിന്ന് മസ്ജിദിലേക്ക് മടങ്ങുമ്പോൾ ചിലപ്പോൾ വഴിയിൽ ആട്ടിൻപറ്റത്തെ കാണും. അവിടുന്ന് വാത്സല്യത്തോടെ അവയെ കണ്ണുകളാൽ ഒഴിയും. ചില സമയം പറ്റത്തിൽ നിന്നും ഒന്ന് രണ്ടെണ്ണത്തിനെ തിരഞ്ഞെടുക്കും. ഉടമ ചോദിക്കുന്ന വില നൽകും. ഒരിക്കൽ ബാബ 32 രൂപ കൊടുത്ത് 2 ആടുകളെ വാങ്ങി. അതുകൊണ്ട് സമീപമുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു. ഈ 2 ആടുകളെ തന്നോട് ചേർത്ത് നിർത്തി അവിടുന്ന് പ്രേമപൂർവം തഴുകി. ഇതെല്ലാം കണ്ട് ഭക്തന്മാർ പലരും അത്ഭുതപ്പെട്ടു. കൂടി വന്നാൽ 3-4 രൂപ വിലമതിക്കുന്ന ആടുകളെ 32 രൂപ കൊടുത്ത് വാങ്ങിയത് തന്നെ പലർക്കും ഉൾക്കൊള്ളാനായില്ല. ശ്യാമയും താത്തയും ബാബയോട് ദേഷ്യത്തോട് ചോദിക്കുകയും ചെയ്തു. 2 രൂപ വിലയുള്ളൊരാടിന് എന്തിനവിടുന്ന് ഇത്രയേറെ വില കൊടുത്തു? കഷ്ടം, ഇതെന്താ അവിടെ നിങ്ങനെയൊക്കെ പെരുമാറുന്നത്? സായിനാഥൻ മൗനം പൂണ്ടതേ ഉള്ളൂ. ചോദ്യശരങ്ങൾ കൊണ്ട് ഭക്തന്മാർ ആക്രമണം തുടർന്നപ്പോൾ മനസ്ഥൈര്യം വിടാതെ ശാന്തമായി അവിടുന്ന് പറഞ്ഞു. ശ്യാമ, നിനക്കറിയില്ലേ എനിക്കൊന്നുമേ ഇല്ലെന്നും ഒന്നും തന്നെ വേണ്ടെന്നും. എനിക്ക് സ്വന്തമായി വീടോ പറമ്പോ ഇല്ല. പിന്നെന്തിന് ഞാൻ മറ്റു വിഭവങ്ങൾ ആഗ്രഹിക്കുന്നു? നീ ആദ്യം കടയിൽ പോയി ആവശ്യത്തിനുള്ള പയറ് വാങ്ങി അവയെ തൃപ്തിയാവോളം തീറ്റു. പയറിനുള്ള പണം ഞാൻ തന്നെ നൽകാം. അതിനുശേഷം ഈ ആടുകളെ ഇടേന് തന്നെ മടക്കിക്കൊടുക്കൂ. നിങ്ങളതോർത്ത് വിഷമിക്കേണ്ട. ശ്യാമയും താത്തയും അവിടുത്തെ കൽപ്പന നടപ്പിലാക്കി. പയറ് വാങ്ങി ആളുകളെ തൃപ്തിയാവോളം കഴിപ്പിച്ചിട്ട് ആട്ടിൻപറ്റത്തിലേക്ക് മടക്കി വിട്ടു. അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ പണവും പോയി ആടും പോയി. തൻ്റെ പ്രിയ ഭക്തന്മാർ ഈ കച്ചവടത്തിൽ അതൃപ്തരാണെന്നറിഞ്ഞ് ബാബ അത്ഭുതകരമായ രഹസ്യം വെളിപ്പെടുത്തി. ശ്യാമ, ഈ ആടുകൾ പൂർവജന്മത്തിൽ മനുഷ്യരായിരുന്നു. മാത്രമല്ല സുഹൃത്തുക്കളായ സഹോദരന്മാരായിരുന്നു. മാതൃകാ സഹോദരന്മാർ. അവർ പരസ്പരം കളങ്കമില്ലാതെ സ്നേഹിച്ചു. ഒരുമിച്ചുണ്ണുകയും ഉറങ്ങുകയും കളിക്കുകയും ചെയ്തു. പക്ഷേ കാലക്രമത്തിൽ ഇവർക്ക് ധനാശ വർദ്ധിച്ചു. അത് അപകടത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. ധനാശ മൂത്തപ്പോൾ സ്നേഹബന്ധം ദുർബലമായി. അവർ തമ്മിൽ പകയും വളർന്നു. മൂത്തയാൾ മഹാമടിയൻ, രണ്ടാമൻ കഠിനാധ്വാനി. ഈ കാരണത്താൽ ഇളയ സഹോദരൻ്റെ സമ്പാദ്യം വളരെയേറെ വർദ്ധിച്ചു. അതോടെ മൂത്ത സഹോദരനിൽ അസൂയയും വളർന്നു. അസൂയ അവനിലെ സഹോദര സ്നേഹം ഇരിച്ചു കളഞ്ഞു. ഏത് വിധേനയും അനിയൻ നശിച്ചു കാണാൻ വലിയ ആഗ്രഹമായി. അയാൾ അതിനുള്ള കരുക്കളും നീക്കി. ഒരിക്കൽ വഴക്കുമൂത്തപ്പോൾ ഒരു സഹോദരൻ മറ്റവൻ്റെ ശിരസിൽ വലിയൊരു ദണ്ഡുപയോഗിച്ച് പ്രഹരിച്ചു. അത് മാരകമായി. അതിനിടയിൽ അടിയേറ്റവൻ മറ്റവനെ മഴുകൊണ്ട് ആക്രമിച്ചിരുന്നു. ഇരുവരും ശക്തിയായ ആക്രമണത്തിൽ തളർന്നു വീണു. ചോര വാർന്നു. എന്തിന്? താമസിക്കാതെ രണ്ടുപേരും ചോരയിൽ മുങ്ങിക്കുളിച്ചു മരിച്ചു. പിന്നീട് അവർ ജനിച്ചതിങ്ങനെ. ആടുകളായി അവരെ കണ്ടപ്പോൾ എനിക്കിതെല്ലാം ഓർമ്മ വന്നു. കർമ്മഫലം അനുഭവിക്കാനായി അവർ ആടിൻ്റെ രൂപവും സ്വീകരിച്ചെത്തിയിരിക്കുകയാണ്. അതിനാൽ അവരെ രക്ഷിക്കണമെന്ന ആഗ്രഹത്താൽ ഞാൻ പണം കൊടുത്തു വാങ്ങിയതാണ്. പക്ഷേ നിങ്ങളുടെ രൂപത്തിൽ അവരുടെ യോഗം തടസ്സപ്പെട്ടു. അതുകൊണ്ട് ഞാനതിനെ തിരിച്ചു നൽകാൻ അനുവദിച്ചു. ജയ് സൈരാം.